സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇൻസ്റ്റഗ്രാമിൽ നടി നയൻതാരയുടെ അരങ്ങേറ്റം വലിയ വാർത്തയായിരുന്നു. 2 ദിവസം കൊണ്ട് 2 മില്യൺ ഫോളോവേഴ്സിനെ സ്വന്തമാക്കിയ നയൻസിന്റെ ഇപ്പോഴത്തെ ഫോളോവേഴ്സിന്റെ എണ്ണം 3.6 ദശലക്ഷമാണ്. ഇതുവരെ 8 പോസ്റ്റുകളാണ് നയൻതാര ഇട്ടിരിക്കുന്നത്. അതിൽ മിക്കതും തന്റെ പുതിയ ചിത്രമായ ജവാന്റെ പ്രമോഷനാണ്. അതേസമയം ഭർത്താവ് വിഘ്നേഷിനൊപ്പമുള്ള ചിത്രവും കുട്ടികളായ ഉയിരിന്റെയും ഉലകത്തിന്റെയും ചിത്രങ്ങളും നയൻസ് പങ്കുവച്ചിട്ടുണ്ട്. നേരത്തെ മക്കളായ ഉയിരിനും ഉലകത്തിനും ഒപ്പമുള്ള വീഡിയോ പങ്കുവച്ചായിരുന്നു നയൻതാര ഇൻസ്റ്റയിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇതാദ്യമായിട്ടായിരുന്നു കുഞ്ഞുങ്ങളുടെ മുഖം നയൻതാര ജനങ്ങളെ കാണിച്ചതും. ഞാൻ വന്നിട്ടെന്ന് സൊല്ല് എന്നാണ് ഫസ്റ്റ് പോസ്റ്റിനൊപ്പം നയൻസ് കുറിച്ചത്. ഒപ്പം ജയിലറിലെ ഹുക്കും എന്ന ഗാനവും ഉൾക്കൊള്ളിച്ചിരുന്നു. എന്നാൽ നയൻസിന്റെ ഇൻസ്റ്റ അരങ്ങേറ്റത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളും നടന്നു. നയൻതാര ഇൻസ്റ്റയിൽ അരങ്ങേറ്റം കുറിച്ചതിന് പിന്നാലെ നയൻസിനെ മലയാളത്തിലെ ലേഡി സൂപ്പർ താരം മഞ്ജു വാര്യർ ഇൻസ്റ്റയിൽ പിന്തുടർന്നിരുന്നു. എന്നാൽ ആ സമയത്ത് നയൻസ് മഞ്ജുവിനെ തിരിച്ച് ഫോളോ ചെയ്യാത്തത് ഏറെ ചർച്ചയായിരുന്നു. ഇതോടെ സോഷ്യൽ മീഡിയ ചർച്ചയും കനത്തു. എന്നാൽ കഴിഞ്ഞ ദിവസം നയൻതാരയുടെ ജവാന് മഞ്ജു വാര്യർ ആശംസകൾ നേർന്നിരുന്നു. എന്റെ പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാറിന് എല്ലാ ആശംസകളും നേരുന്നു എന്നാണ് മഞ്ജു വാര്യർ കുറിച്ചത്. കടുത്ത ആരാധികയായ താൻ ജവാൻ സിനിമ കാണാൻ കാത്തിരിക്കുന്നു എന്നും മഞ്ജു വാര്യർ ഇൻസ്റ്റാ സ്റ്റോറിയിൽ പറഞ്ഞു. അതിനു പിന്നാലെ നയൻസ് മഞ്ജുവിനെ ഇൻസ്റ്റയിൽ തിരിച്ചു ഫോളോ ചെയ്യാനും തുടങ്ങി. ഇതുവരെ പ്രധാനമായും മലയാള താരങ്ങളെയാണ് നയൻതാര അങ്ങോട്ട് ഫോളോ ചെയ്യുന്നത്. ഐശ്വര്യ ലക്ഷ്മി, അപർണ ബാലമുരളി, പാർവതി തിരുവോ തടക്കം ഇതിൽ വരുന്നു. മലയാളത്തിലെ നടന്മാരെയൊന്നും നയൻസ് പിന്തുടരുന്നില്ല. അതുപോലെ തന്നെ തമിഴിലെ സൂപ്പർ താരങ്ങളെയും നയൻതാര പിന്തുടരുന്നില്ല. എന്നാൽ ഭർത്താവ് വിഘ്നേഷിനെയും ഷാറൂഖ് ഖാനെയും നയൻതാര പിന്തുടരുന്നുണ്ട്. 24 പേരെയാണ് നയൻതാര പിന്തുടരുന്നത്. എന്തായാലും തമിഴിലെ സൂപ്പർ താരങ്ങളായ വിജയെയും രജനീകാന്തിനെയും നയൻതാര പിന്തുടരുന്നില്ലെന്നത് അവരുടെ ആരാധകർ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവരെ ഫോളോ ചെയ്യാത്തതെന്നാണ് ആരാധകർക്കിടയിലെ ചർച്ച. എന്നാൽ പൊതുവിൽ നടന്മാരെ ആരെയും നയൻസ് പിന്തുടരുന്നില്ല എന്നതാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്.